നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റിയാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സാണ്. എന്തുകൊണ്ടും നമ്മൾ എപ്പോഴും മലയാളികൾക്കാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരു നല്ലൊരു ഭാഗമായിരിക്കും നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണേൽ. അപ്പോൾ മിക്ക ആൾക്കാരടുത്തും ഗോൾഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഗോൾഡ് നമ്മൾ കീപ്പ് ഓൺ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ക്ലാസ്സും കൂടിയാണ്. അപ്പോൾ ഗോൾഡ് വാങ്ങുമ്പോൾ എസ്പെഷ്യലി നമ്മൾ വാങ്ങുമ്പോൾ കൂടുതലും ജ്വല്ലറി ആയിട്ടായിരിക്കും വാങ്ങുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഗോൾഡായിട്ടായിരിക്കും വാങ്ങുന്നത്. ഇപ്പോൾ ചിലവർ കോയിനായിട്ട് വാങ്ങുന്നവരുണ്ട്, പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ആളുകളും ജ്വല്ലറി ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും ജ്വല്ലറി ആയിട്ട് വാങ്ങുമ്പോൾ ഇത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഗോൾഡിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. നമ്മൾ പണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്, ഗോൾഡ് നമ്മൾ ഫിസിക്കൽ അസറ്റായിട്ട് വാങ്ങുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനൊരു സെക്യൂരിറ്റി നമ്മൾ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ ഗോൾഡ് വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആരും കട്ടുകൊണ്ട് പോകാതെ സൂക്ഷിച്ച് നമ്മുടെ ലോക്കറിൽ വെക്കാനായിട്ടൊരു ഒരു ബാധ്യത നമുക്കുണ്ട്. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനൊരു മേക്കിംഗ് ചാർജസ് ഉണ്ട്. ഇപ്പോൾ മിക്ക ഗോൾഡിനും ഇപ്പോൾ കല്യാണത്തിനൊക്കെ വാങ്ങുന്ന ഗോൾഡിനാണെങ്കിൽ ട്രഡീഷണൽ ഗോൾഡൊക്കെ ആണെങ്കിൽ ഒരു 20% വരെയൊക്കെ മേക്കിംഗ് ചാർജസ് ഉള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. മിനിമം ഒരു 8% തുടങ്ങി ഒരു 20% വരെ ഇപ്പോൾ പല ജ്വല്ലേഴ്സും പറയുന്നുണ്ട് 4% ഒക്കെയാണ്. പക്ഷേ മിക്ക ടൈമിലും നമ്മളൊരു ഒരു വളരെയധികം ഇഷ്ടപ്പെട്ട ട്രഡീഷണൽ കൈൻഡ് ഓഫ് ജ്വല്ലറികൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ മേക്കിംഗ് ചാർജസ് വളരെയധികം കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ്? കാരണം ഈ പറഞ്ഞ മേക്കിംഗ് ചാർജസും ഈ പറഞ്ഞ ഈ സെക്യൂരിറ്റി കൺസേൺസും എല്ലാവരും മാറ്റി വെച്ചിട്ട് നമുക്കുള്ളൊരു ഒരു അടുത്ത ഉപാധി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ETF ആയിട്ട് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടായിട്ട് വാങ്ങാന്നുള്ളതാണ്. ETF എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായിട്ടും നമുക്ക് ഗോൾഡ് വാങ്ങാം. ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് നമുക്ക് 1 gram അല്ലെങ്കിൽ 1 gram ഹൺഡ്രഡ് പ്രൈസ് കൊടുത്തായാലും നമുക്ക് 1 unit വാങ്ങി വെക്കാനായിട്ട് പറ്റും. ഇതിന് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് മതി. നമുക്കൊരു സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി, നമ്മളിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 50 rupees വരെ നമുക്ക് 1 unit ഗോൾഡ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കങ്ങനെ ഒരു 1 gram തന്നെ വാങ്ങണം, അങ്ങനെയുള്ള യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല. അതേമാതിരി നമുക്ക് ഫിസിക്കലി ഹോൾഡ് ചെയ്യേണ്ട, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ഇരുന്നുള്ളൂ. നമുക്ക് ഈ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് എപ്പോഴാന്ന് വെച്ചാൽ വിറ്റാൽ മതി. അപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങുമ്പോൾ മേജറായിട്ട് നമ്മൾ വാങ്ങണം ഒന്നില്ലെങ്കിൽ ഫിസിക്കലായിട്ട് വാങ്ങണം, ജ്വല്ലറി ആയിട്ട് വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ETF ആയിട്ട് വാങ്ങും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ETF കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് കണക്ക് സഹിതം ഇന്ന് പറയാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ETFലൂടെ വാങ്ങണ ഒരു അസെറ്റ് ക്രിയേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിൽ 500,000 rupees നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഗോൾഡിൻ്റെ ഒരു ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4,400 rupees നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് ഗ്രാമിന് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ 500,000 rupees നമ്മൾ ഗോൾഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 6,500 rupees എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിൽക്കുന്ന സമയത്ത് ഫിസിക്കൽ ഗോൾഡിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50,000 rupees നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ മേക്കിംഗ് ചാർജസ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ. പക്ഷേ നമ്മൾ ETF പോലെയായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1.5 lakh rupees അഡീഷണൽ പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു കമ്പാരിസൺ സ്റ്റഡിയിൽ നമുക്കെല്ലാവർക്കും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യം. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ 500,000 rupees ഫിസിക്കൽ ഗോൾഡും 500,000 rupees ETFഉം വാങ്ങിക്കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് ഇൻവോൾവ് ആണ്, അതിൻ്റെ പ്രൈസ് അപ്രീസിയേഷൻ വരുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കയ്യിൽ പ്രോഫിറ്റായിട്ട് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് 500,000 rupees നമ്മൾ വാങ്ങണത്. നമുക്ക് 2 cases ഉള്ളത്. ഒന്ന് ജ്വല്ലറി ആയിട്ട് നമ്മൾ വാങ്ങുന്നു, ഒന്ന് നമ്മൾ ETF ആയിട്ട് നമ്മൾ വാങ്ങുന്നു. ഇത് ഫിസിക്കലായിട്ട് വാങ്ങും, ഇത് ഡിജിറ്റലായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 500,000 rupees വേണമെന്നുണ്ടെങ്കിൽ 1 gram എത്ര രൂപയാണ്? നമ്മൾ ജ്വല്ലറി ആയിട്ട് വാങ്ങുമ്പോൾ നമ്മുടെ കേരള പ്രൈസിലാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോഴത്തെ റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഗ്രാമിന് വരുന്നത് 4,650 rupees. ഇതൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്.
ഇപ്പോഴത്തെ ഒരു ഇനി നിങ്ങൾ കാണുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടിയിട്ടുണ്ടാവും. ഇതിനേക്കാളും ഏകദേശം ഒരു 200 രൂപ കുറവായിരിക്കും ഇൻ്റർനാഷണൽ പ്രൈസിലുള്ളത്. നമ്മൾ ETF വാങ്ങുമ്പോൾ ഇൻ്റർനാഷണൽ പ്രൈസിലാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ഒന്ന് വരുന്നത് ഒരു ഏകദേശം ഒരു 8 to 20% വരെ വരുന്ന മേക്കിംഗ് ചാർജസ്സാണ് വരുന്നത്. ആ മേക്കിംഗ് ചാർജസ് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 950 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് വരും ഇതിൻ്റെ ഒരു മേക്കിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ. ഇത് ഈ ETFൽ മേക്കിംഗ് ചാർജസ് വരുന്നില്ല. ഇനി വരുന്നത് ഇവിടെ ഒരു GST കൊടുക്കണം. കാരണം ഇപ്പോൾ കൂടുതലും ജ്വല്ലറിയിൽ GST ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജ്വല്ലറിക്ക് ആ GST വരുന്നത് 3.03% ആണ് GST ആയിട്ട് വരുന്നത്. ആ GST വരുന്നത് ഏകദേശം ഒരു 1040 രൂപ അല്ലെങ്കിൽ 42 രൂപ ആ ലെവലിലാണ് വരുന്നത്. ഇവിടെ ഇതെല്ലാവരും ഒരു അപ്രോക്സിമേറ്റ് വരണം, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ETFനാണെങ്കിൽ ഈ GST കൊടുക്കണ്ട. ഇനി വരുന്നത് ETFൻ്റെ കേസിലാണെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ചാർജസ് വരുന്നുണ്ട്. ഈ ജ്വല്ലറിയിൽ അതില്ല. ഇത് 15 രൂപ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി നിങ്ങൾ ഏത് ബ്രോക്കറേജാണ് വാങ്ങുന്നത് ആ അതനുസരിച്ച് ഒരു ബ്രോക്കറേജ് ചാർജും വരുന്നുണ്ട് അവിടെ വരുന്നത്. ഇത് വരുന്നതെങ്കിൽ ഞാനൊരു 50 രൂപ എന്നിട്ടേക്കാം. ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും, 20 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് എത്രയാണോ നിങ്ങളുടെ ബ്രോക്കർ ചാർജസ് അതനുസരിച്ച് അതും കൂടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നോക്കണമെങ്കിൽ എത്ര രൂപ നമുക്ക് മൊത്തത്തിൽ ഗ്രാമിന് വരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഈ പറഞ്ഞ എല്ലാ കോസ്റ്റും കൂടിയും കൂടും. ഇതെല്ലാം കൂടിയും കൂടിയിട്ട് ഏകദേശം ഒരു 5700 രൂപ ഗ്രാമിൻ്റെ വില എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഏകദേശം ഒരു 4500 രൂപയ്ക്ക് താഴെ ആയിട്ട് നമുക്ക് നിൽക്കുന്നുള്ളതാണ്. ഇത് ഞാൻ മാക്സിൽ ഞാൻ അത്ര കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മൾ ജ്വല്ലറി വാങ്ങുമ്പോൾ തന്നെ ടോട്ടൽ കോസ്റ്റ് ഈ മേക്കിംഗ് ചാർജസ് ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത്ര രൂപയായി. ഈ പറഞ്ഞ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ കോസ്റ്റ് കുറവേ വരുന്നുള്ളൂ. അതിൽ നമ്മൾ 500000 രൂപയ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടെ ഒരു 87 ഗ്രാമേ കിട്ടത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ നമുക്ക് ഒരു 112 ഗ്രാമോളം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 500000 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റിന് കിട്ടുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ക്വാണ്ടിറ്റി ഡിജിറ്റൽ ഗോൾഡിൽ കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ വിൽക്കാൻ പോകുന്നു. വിൽക്കാൻ പോകുന്ന സമയത്ത് ഞാനിപ്പോൾ സെയിൽസ് ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഗോൾഡ് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്കറിയില്ല ഇനി എത്ര നാളെടുക്കും ഇതൊരു നല്ലൊരു രീതിയിൽ ഒരു 6000 or 6500 രൂപ ആവാനെന്നുള്ള എന്ന് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ചാൾ ഹോൾഡ് ചെയ്തിരുന്നല്ലോ 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ കയ്യിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 6500 രൂപ ആയി എന്ന് വിചാരിക്കാം. ഞാൻ ഇന്ന് ആവുമെന്ന് പറയുന്നില്ല, 6500 രൂപ ആവുന്ന നമ്മൾ വിൽക്കാനായിട്ട് ഡിസൈഡ് ചെയ്യണം. ഇത് നമ്മൾ വിൽക്കാൻ പോകണം. അപ്പോൾ വിൽക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ കടയിൽ കൊണ്ട് ചെല്ലണം ഇത് എനിക്ക് ഈ ജ്വല്ലറി വിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജ്വല്ലറി വിൽക്കാൻ ചെല്ലണ ടൈമിൽ നമ്മൾ ജ്വല്ലറി വിൽക്കാൻ ചെല്ലണ ടൈമിൽ ഇവർ അത് ഒരുക്കിയിട്ടായിരിക്കും നമുക്ക് എത്ര ഗ്രാമുണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഗ്രാമിനേക്കാളും കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നമ്മൾ വാങ്ങിയ ജ്വല്ലറിയിൽ എന്തെങ്കിലും ഒരു സ്റ്റോണോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിൻ്റെ ഭാരം ഗോൾഡിൻ്റെ ഭാരമായിട്ട് വിൽക്കുന്ന സമയത്ത് കൂട്ടത്തില്ല. ചിലപ്പോൾ ഇതിലൊരു 1 ഗ്രാം അങ്ങനെ സ്റ്റോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി അതല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വേറെൻ്റെയറോ എന്തെങ്കിലും ഒരു കഷ്ണം പൊട്ടിഞ്ഞു പോകുക അങ്ങനെയൊക്കെ ഉണ്ടായി. അതിൽ നിന്നും നമ്മുടെ ഇന്നിപ്പോൾ ഒരു 1 ഗ്രാം ഇതിൽ നിന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കുക. കുറഞ്ഞില്ലെങ്കിൽ ഭാഗ്യം, പക്ഷേ ഇൻ കേസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിൽക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു 85 ഗ്രാമായിട്ട് കുറഞ്ഞു. ഇവിടെ ആ ഗ്രാം കുറയുന്നില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മളിനി 6500 രൂപയ്ക്ക് മാർക്കറ്റിലുള്ളതിന് നമ്മുടെ അടുത്ത് വിൽക്കാൻ പോകുന്ന ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ 85 ഗ്രാമാണ് വിൽക്കാൻ പോണത്. അതിന് വിൽക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 550,000 രൂപ കിട്ടും. ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു 550,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ കിട്ടുന്നതോ നമ്മുടെ അടുത്തുള്ളത് 112 ഗ്രാമാണ്. 112 രൂപയ്ക്ക് ഗ്രാമിന് 6500 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 750,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. കണ്ടില്ലേ, ഈ പറഞ്ഞ 500,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിൽ, എന്നിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ ലെവലിനേക്കാളും ഏകദേശം ഒരു 6500 രൂപ എന്നുള്ള രീതിയിൽ കൂടി
ആ സമയത്ത് വിൽക്കുന്ന സമയത്ത് നമുക്ക് പറയുമ്പോൾ ഗോൾഡ് കിട്ടി വിറ്റു എന്ന് തോന്നും, 5,500,000 കയ്യിൽ കിട്ടണമെങ്കിലും നമ്മൾ മിക്കപ്പോഴും മറന്നിട്ടുണ്ടാവും. ഞാൻ 5,000,000 ഇൻവെസ്റ്റ് ചെയ്തെന്ന് പോലും മിക്ക ആൾക്കാരും മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കാര്യത്തോടെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും 50,000 രൂപയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 2,250,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5,000,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1,50,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേസ് സ്റ്റഡി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇൻ കേസ് നിങ്ങൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, വെൽത്ത് ക്രിയേഷനാണ് എന്നുള്ള കാര്യത്തിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വെൽത്ത് ക്രിയേഷൻ ആയിക്കോട്ടെ, അവരുടെ ഫ്യൂച്ചറിലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ജ്വല്ലറി വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ജ്വല്ലറിയാണ് വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വെൽത്ത് ക്രിയേഷൻ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ല. ഇതിനേക്കാളും റിട്ടേൺ നമുക്ക് FD കിട്ടും. പക്ഷേ ETF ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ശരിക്കുള്ള പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനും അതിൽ വേറെ യാതൊരുവിധ അഡീഷണൽ എക്സ്പെൻസോ മേക്കിംഗ് ചാർജസോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് എല്ലാവരും ഗോൾഡ് വാങ്ങുമ്പോൾ മനസ്സിൽ വയ്ക്കുക. ആവശ്യത്തിന് ഗോൾഡ് ജ്വല്ലറി വാങ്ങുക, ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ളത് ഗോൾഡ് ETF പോകുക. നിങ്ങൾക്ക് ഗോൾഡ് ETF വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് മതി. ഡിമാറ്റ് അക്കൗണ്ടിന് നിങ്ങളൊരു ബ്രോക്കറെ കോൺടാക്ട് ചെയ്യുക, ബ്രോക്കറിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഗോൾഡ് വാങ്ങേണ്ടത് എന്നിട്ട് ETF ആയിട്ട് വാങ്ങി വയ്ക്കുക. ഇനി ഗോൾഡ് ETF വാങ്ങുന്നതിന് പകരം സോവറിൻ ഗോൾഡും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് RBI തരുന്നത്. പക്ഷേ സോവറിൻ ഗോൾഡ് 8 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. 8 വർഷത്തിന് മുന്നേ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ അന്നത്തെ പ്രൈസ് എത്രയാണോ അതിന് കിട്ടേ വിൽക്കാനും പറ്റും. അതിന് ടാക്സ് കൊടുക്കണം. 8 വർഷം കഴിഞ്ഞിട്ട് എന്നാണോ റിഡീംഷൻ വരുന്നത് അന്ന് ആണ് നമ്മൾ റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് വിൽക്കണ ഗോൾഡിൻ്റെ അപ്രീസിയേഷന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, അതും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ സോവറിൻ ബോണ്ടിന് എല്ലാ വർഷവും 2.5% എക്സ്ട്രാ ഇൻട്രസ്റ്റ് നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ അതിന് കിട്ടുകയും ചെയ്യും. പക്ഷേ സോവറിൻ ഗോൾഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 8 വർഷം എന്ന് പറഞ്ഞൊരു ഫിക്സഡ് പീരീഡ് ഉണ്ട്. ഇനി 8ാമത്തെ വർഷം നമ്മൾ ഗോൾഡ് വിൽക്ക റിഡീം ചെയ്യുന്ന സമയത്ത് ഗോൾഡിന് പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ETF ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റും. സോവറിൻ ഗോൾഡിലും അത് ചെയ്യാൻ പറ്റും, പക്ഷേ ലിക്വിഡിറ്റി വളരെ കുറവാണ്, അതിൻ്റെ പേരിൽ വിൽക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ സോവറിൻ ഗോൾഡിനെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ജ്വല്ലറിയിൽ നിന്ന് ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറാനുള്ള ഒരു കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് മാത്രമാണ്. ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അറിവിൽ ഗോൾഡ് നന്നായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗോൾഡ് ഇപ്പോഴും ക്രൈസ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്താൽ അവരുടെ ഒരു പേഴ്സണൽ ഫിനാൻസിലും വെൽത്ത് ക്രിയേഷൻ ചെയ്യാനും നല്ലൊരു ഉപകാരമായിരിക്കും. ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, അതേപോലെ നമ്മുടെ നമ്പറിൽ വിളിക്കുക. വാട്സപ്പ് കുറയ്ക്കുക, കാരണം വാട്സപ്പിൽ മിക്കപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ എൻക്വയറി ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മിക്കപ്പോഴും എല്ലാ ക്വയറീസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇമെയിലിൽ വരുന്നതിന് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് 1-2 ദിവസത്തിനാണ് റിപ്ലൈ തരാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ, എല്ലാവർക്കും നല്ലൊരു വെൽത്ത് ക്രിയേഷൻ നടത്താനുള്ള ഉപാധികൾ കിട്ടട്ടെ, അതേമാതിരി അതിനുള്ള മോട്ടിവേഷൻ കിട്ടട്ടെ. ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.